ഹലോ, ദ ഹംഗ്രി ബോളിൻ്റെ പുതിയൊരു വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഒരു അടിപൊളി ടൂറിസ്റ്റ് പ്ലേസാണ് അബുദാബിയിലെ അൽവത്ബ ലേക്കാണ് കേട്ടോ. അത് ഇതൊരു വലിയ മരുഭൂമിയുടെ ഇടയിൽ ഒരു കുഞ്ഞൊരു ഒയാസിസ് എന്നൊക്കെ പറഞ്ഞ പോലെ നല്ല ചില്ലിയാനൊക്കെ പറ്റിയൊരു അടിപൊളി സ്ഥലമാണ്. അപ്പം ഇപ്പോൾ ഈ ടൈം എന്നൊക്കെ പറയുമ്പോൾ ചൂട് കൂടി വരുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു ടൈമിലൊക്കെ വൈകുന്നേരം പോയിരുന്ന് പറ്റുന്നൊരു അടിപൊളി പ്രകൃതി രമണീയമായിട്ടുള്ള ശാന്തത ഉള്ളൊരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ അബുദാബിയുടെ ആ ഒരു സിറ്റി ലൈഫിൽ നിന്ന് മാറി കുറച്ച് നേരം ഒന്ന് നല്ലൊരു പീസ് ഓഫ് മൈൻഡ് കിട്ടാൻ പറ്റുന്നൊരു സ്ഥലം തന്നെയാണ് കേട്ടോ. വലിയൊരു മരുഭൂമിയുടെ ഇടയിൽ കൂടെ കുറേ പോയി 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 അവസാനം എത്തുന്നൊരു ലൊക്കേഷനാണ്. അപ്പം നമുക്കിതിന് ചുറ്റുമായിട്ട് ക്യാമ്പിങ് ലൊക്കേഷനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ബാർബിക്യൂവിനായിട്ടുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളിപ്പോൾ കരിയും അപ്പോൾ ബാർബിക്യൂ ചെയ്യാനിപ്പോൾ ചിക്കനോ എന്താണെന്ന് വെച്ചാൽ നമുക്ക് കൊണ്ടുവന്നാൽ മതി. നമുക്ക് ഇവിടെ വെച്ചിട്ട് ഇപ്പോൾ ഫാമിലി ഗെറ്റ് ടുഗദറൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കി കഴിക്കാനൊക്കെ ടൈം സ്പെൻഡ് ചെയ്യാനൊക്കെ പറ്റിയ സ്ഥലമാണ്. പച്ചുവിൻ്റെ പോസിങ് ടൈമാണിപ്പോൾ. പിന്നെ ലേക്ക് മാത്രമല്ല, നമുക്ക് അത്യാവശ്യം നല്ല കുറച്ച് കുറച്ച് മൃഗങ്ങളെ കാണാനൊക്കെ പറ്റിയിട്ട് ആര്യനങ്ങളും പിന്നെ ഫ്ലെമിങ്ങോ അതുപോലെ ഇതിലത്യാവശ്യം നല്ല മീനുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഓരോരുത്തരും ഇങ്ങനെ ഒരു ഫുഡ് ബ്രെഡ് ഒക്കെ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഈ മീനുകൾ വന്ന് ഇങ്ങനെ കൂട്ടത്തോടെ വന്ന് കഴിക്കുന്ന കാണാൻ നല്ല രസമാണ്. ശരിക്കും നമ്മളൊരു സീനറിയിലൊക്കെ കാണുന്ന പോലെ തന്നെ നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ ആര്യനങ്ങളും ഒക്കെ ആയിട്ട്. ഇതുപോലെ ഓരോ ഷെഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇച്ചിരി വെയിലത്ത് വരാമെന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെയൊക്കെ ഇരിക്കുക കേട്ടോ. പിന്നെ ഇതുപോലെ ഒരു സ്ഥലത്തായിട്ട് ഒരു പാലുണ്ടാക്കിയിട്ടുണ്ട് നമുക്ക്. അപ്പോൾ കുറച്ചങ്ങോട്ട് ലേക്കിലേക്ക് ഇറങ്ങി ചെന്നിട്ടൊന്ന് ജസ്റ്റ് കാണാൻ പറ്റും, അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് സൈഡിലൊക്കെ ആയിട്ട് കുറേ മീനുകളൊക്കെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ നല്ല ടോയ്ലറ്റ് സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനത്തെ ടെൻഷനൊന്നുമില്ല, ടോയ്ലറ്റും കുട്ടികൾക്കായാലും അങ്ങനത്തെ ഒരു ടെൻഷനൊന്നുമില്ല കേട്ടോ. നല്ല വൃത്തിയുള്ള ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാലിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ ബാർബിക്യൂനായിട്ടുള്ള സൗകര്യം എന്നൊക്കെ പറഞ്ഞില്ലേ, അപ്പോൾ ഇതൊക്കെ ഉണ്ട്. നമ്മൾ കരിയും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നാൽ മതി, ഇവിടെ വെച്ചിട്ട് അടിച്ച് പൊളിക്കാൻ പറ്റും. പിന്നെ ഇതുപോലെ ചെറിയ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു കുന്ന് പോലെ, കുഞ്ഞൊരു കുന്ന് പോലെയാണ്. അതിൻ്റെ മേലേക്ക് കയറിപ്പോയിട്ട് ജസ്റ്റ് ഒരു വ്യൂ കിട്ടാൻ വേണ്ടിയിട്ട്, അത്ര ഹൈറ്റ് ഒന്നുമില്ല, പക്ഷെ ഒരു ചെറിയൊരു അട്രാക്ഷൻ പോലെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളതാണ് കേട്ടോ. ഇതിന് മേലെ പോയിട്ട് നമുക്ക് ചുറ്റുള്ള കാഴ്ചകളൊക്കെ കാണാൻ പറ്റും.
പിന്നെ സൺസെറ്റിൻ്റെ സമയമായതുകൊണ്ട് തന്നെ നല്ല പ്രത്യേക വെളിച്ചവും ഭംഗിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു ടൈമിൽ പോകുന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈമിലൊക്കെ പോയി കഴിഞ്ഞാൽ അതും നമുക്ക് ആസ്വദിക്കാൻ പറ്റും. രാത്രി പോകുന്നതിലും നല്ലത് കുറച്ച് ഇട്ടാവുന്നതിന് മുമ്പ് പോകണമാണ്. എന്നിട്ട് നമുക്ക് പറ്റിയ സ്ഥലം നോക്കിയിട്ട് അവിടെ ടെൻറ്റോ എന്താണെന്ന് വെച്ചാൽ സെറ്റ് ചെയ്തിട്ട് നമുക്ക് അവിടെ ഇരിക്കാൻ പറ്റും. അപ്പോൾ അബുദാബിയിലുള്ളവരോട് പോവാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് പോയി നോക്കി എൻജോയ് ചെയ്യേണ്ട ഒരു സ്ഥലം തന്നെയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറൊക്കെ ചെയ്യുക. അതുപോലെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീണ്ടും പുതിയൊരു വ്ളോഗ് വേണ്ടി കാണാം. ബൈ.